ഈ ലോകം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച്, സത്യവിശ്വാസികളെ സംബന്ധിച്ച് യഥാർത്ഥ ജീവിതം അല്ല, മറിച്ച് യഥാർത്ഥ ജീവിതത്തിന് വേണ്ടിയുള്ള വിഭവ സമാഹരണത്തിന്റെ സ്ഥലമാണ്. യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് ലഹിയൽ ഹവാൻ വൈനൽ ആഖിറത്തു ലഹിയൽ ഹവാൻ, യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് പരലോക ജീവിതമാണ്. ഈ ദുനിയാവ് എന്ന് പറയുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ദുനിയാവ് മസറാത്തുൽ ആഖിറാണ്, ആഖിറത്തിലേക്ക് വേണ്ട കൃഷിയിടമാണ്. ഇവിടെ കുറഞ്ഞ കാലമേ നമ്മൾ ജീവിക്കൂ. ഈ ജീവിക്കുന്ന കാലത്ത് എന്നെന്നും മറ്റമില്ലാതെ സുഖസമ്പൂർണമായ ജീവിതം വാഗ്ദാനം ചെയ്യുന്ന ആ സ്വർഗലോകം നേടാനും, ദുഃഖപൂർണമായ കഠിന കഠോരമായ ശിക്ഷ കൊണ്ട് നിറക്കപ്പെട്ട നരകക്കൊണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടാനും ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കേണ്ട ഈ ലോകത്ത് കുറച്ചൊക്കെ ചെറിയ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രതിബന്ധങ്ങളോ ഞെരുക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന്, നമ്മുടെ ലക്ഷ്യത്തിന്റെ മഹത്വം മനസ്സിലാക്കി ആ ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള ത്യാഗത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി, ദുനിയാവിൽ നമ്മളിപ്പം 10 3/4 വേണ്ടിയിട്ടാണ് ജനിച്ചു വളർന്ന സുഖസുന്ദരമായ കേരളം വിട്ട് ഈ ചുട്ടുപൊള്ളുന്ന നാട്ടിൽ വന്നിട്ടുള്ളത്. നമ്മുടെ ഭാര്യമാരെ നമ്മുടെ കൂടെ ഇല്ല, നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഇല്ല, നമ്മുടെ വീട് നമ്മൾ ലക്ഷങ്ങൾ മുടക്കി എടുത്തിട്ടതല്ലാതെ സുഖമായിട്ടൊന്നും കടന്നുറങ്ങിയിട്ടില്ല. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ കുടുംബത്തിനും നമുക്കും സുഖമായി നമ്മുടെ നാട്ടിൽ ജീവിക്കണം. ഇങ്ങനെ ദുന്യാവിലെ ചില്ലറക്കാലത്തെ ജീവിതത്തിലെ സുഖത്തിനു വേണ്ടി നാം നാടും വീടും കുടുംബവും സ്വത്തും ഭവനവും എല്ലാം വിട്ടെറിഞ്ഞ് കഷ്ടപ്പെട്ട് ഈ അന്യനാട്ടിൽ വന്ന് താമസിക്കുന്നതിന്റെ ലക്ഷ്യം നമുക്ക് നമ്മുടെ നാട്ടിൽ നമുക്കും കുടുംബത്തിനും സുഖമായി ജീവിക്കാൻ വേണ്ടിയാണെങ്കിൽ എണ്ണപ്പെട്ട കൊല്ലം ജീവിക്കേണ്ട ഈ ദുനിയാവിന് വേണ്ടി ഇത്രയൊക്കെ നമ്മൾ ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരിക്കലും അവസാനിക്കാത്ത എന്നെന്നും നിലനിൽക്കുന്ന സുഖസമ്പൂർണമായ സ്വർഗീയ ലോകം ലഭിക്കാനും ഒരിക്കലും രക്ഷയില്ലാത്ത കഠിന കഠോരമായ ശിക്ഷകളെ കൊണ്ട് നിറക്കപ്പെട്ടായിരിക്കുന്ന നരകക്കുണ്ടാരത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാനും എന്ന് പറയുന്ന മഹത്തായ ലക്ഷ്യം, ആ ലക്ഷ്യം നേടാൻ വേണ്ടി ദുനിയാവിൽ ചെറിയ സേവനങ്ങളൊക്കെ ചെയ്യാനും എന്തെങ്കിലും ചെറിയ ത്യാഗങ്ങളൊക്കെ അനുഷ്ഠിക്കാനും നമ്മൾ തയ്യാറില്ലെങ്കിൽ നമ്മുടെ ബുദ്ധി എവിടെ പോയിരിക്കുന്നു? ദുനിയാവിന്റെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടി ഇത്രയൊക്കെ നമ്മൾ ത്യജിക്കാനും സഹിക്കാനും തയ്യാറുണ്ടെങ്കിൽ എന്തുകൊണ്ട് ശാശ്വതമായ ആഖിറത്തിന്റെ നേട്ടത്തിന് വേണ്ടി അല്പം നമുക്ക് സഹിച്ചാൽ, എന്തുകൊണ്ട് ചിലതൊക്കെ ത്യാഗങ്ങൾ അനുഷ്ഠിച്ചാൽ എന്ന് നമ്മൾ സ്വന്തം നഫ്സിനോട്, ആരെയും ഉപദേശിക്കല്ല, സ്വന്തം നഫ്സിനോട് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നാം മനസ്സിലാക്കണം. ഇവിടത്തത് എന്നും നാളെയും കഴിഞ്ഞ് കഴിഞ്ഞു പോകും. എന്തൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും സാരല്ല, എന്നും നിലക്കൂലുള്ളതാണ്, കഴിഞ്ഞു പോകും. അതേസമയത്ത് പരലോകത്തെ ബുദ്ധിമുട്ട് വന്നാൽ ഒരിക്കലും അവസാനിക്കില്ല, അത് എന്നും നിലക്കും. ആ ബുദ്ധിമുട്ടിന് രക്ഷപ്പെട്ടാം. ഇവിടെ അല്പം ബുദ്ധിമുട്ടിയാലും വിരോധമില്ല. ഇവിടത്തെ സുഖത്തിൽ അല്പം കുറഞ്ഞു, ഇവിടെ എത്ര സുഖമുണ്ടെങ്കിലും അത് ഇട്ടേച്ച് പോകണമല്ലോ. ഇവിടത്തെ സുഖം അല്പം കുറഞ്ഞാലും അവിടത്തെ സുഖം ലഭിക്കുകയാണെങ്കിൽ ഒരിക്കലും ഇട്ടേച്ച് പോകാത്ത എന്നെന്നും നിലനിൽക്കുന്ന ശാശ്വതമായിരിക്കുന്ന സുഖമാണ്. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടത്തെ സുഖ സൗകര്യങ്ങളിൽ അല്പമൊക്കെ വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് നേട്ടമില്ലാതെ കോട്ടമൊന്നും വരുന്നില്ല. അതിന് ത്യാഗങ്ങൾ ചെയ്യാൻ പരലോകത്തിലെ നേട്ടത്തിന് വേണ്ടിയിട്ട് സഹിക്കാനും ത്യജിക്കാനുമുള്ള സന്മനസ്സും, പരലോകത്തിലുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആവശ്യമായിരിക്കുന്ന ആരാധനാകർമ്മങ്ങളും ത്യാഗങ്ങളും ചെയ്യാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് തമ്പുരാൻ നാമേവർക്കും നൽകുമാറാകട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കള്, ഉസ്താദന്മാര്, മഷായിഖന്മാര്, ഭാര്യ മക്കള്, കൂട്ടുകുടുംബാദികള്, സ്നേഹജനങ്ങൾ എല്ലാവരെയും നാളെ ജന്നാത്തുൽ ഫർദൗസിൽ ഒരുമിച്ചുകൂടി അവന്റെ കോപത്തിന്റെ വീടാവുന്ന നരകക്കുണ്ടാരത്തിൽ രക്ഷപ്പെടുത്തി സർവോപരി അള്ളാഹുവിന്റെ മസീദ് എന്ന് പറയുന്ന മഹത്തായ ലിഖാ കണ്ട് ആനന്ദിക്കാനുള്ള തൗഫീഖ് അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അവന്റെ മഹലായ ഫതലു കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതത്തിൽ അവന്റെ പൊരുത്തത്തിന് വേണ്ടി ഇബാദത്ത് വർദ്ധിപ്പിക്കാനും തെറ്റുകുറ്റങ്ങൾ വിട്ടുനിൽക്കാനുമുള്ള തൗഫീഖ് തന്നെ അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم